ഹലോ ഊട്ടരെ, വെൽക്കം ബാക്ക്. എൻ്റെ എല്ലാ ഊട്ടരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അൽഹംദുലില്ല, ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ തമ്മിലൊക്കെ കണ്ടിട്ടുണ്ടാവും. എൻ്റെ കയ്യിലുള്ള അഗ്ലോണിമ പ്ലാന്റുകൾ കണ്ടിട്ടും. അപ്പം അത് ഞാൻ എങ്ങനെയാണ് പുതിയ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്, അപ്പം അതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ കാണിക്കുന്നത്. ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത്. ഇത് ഞാൻ എൻ്റെ അമ്മായിയുടെ വീട്ടിൽ നിന്ന് അവിടുന്ന് ഒരു തൈ, കുഞ്ഞു തൈ മേടിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. അത് ഇതുപോലെ ഒരു കവറിൽ നട്ടതിൽ ഇപ്പോൾ ഒത്തിരി തൈകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിന്. പിന്നെ ഇതാ ഞാൻ ഈ ഒരു തൈ ഇതിൽ നിന്നും മൊത്തത്തിൽ മാറ്റിയെടുത്തിട്ടുണ്ടായി. കവറിലാണ്ട് ഞാൻ നട്ടിട്ടുണ്ടായി, നിങ്ങൾ കണ്ടിരുന്നല്ലോ. അപ്പോൾ ഈ കവറിൽ നിന്ന് ഞാനിത് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൽ നിറയെ തൈകൾ നിറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 10-11 ചെറിയതും വലുതുമായിട്ട് ഒരു 10-11 തൈയോളം ഇതിലുണ്ട്. അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് നമ്മൾ വേറെ സെപ്പറേറ്റ് ആക്കിയിട്ട് നട്ടു കൊടുക്കാമെന്ന് കരുതുന്നത്. അപ്പോൾ ഒരുപാട് തൈകൾ നമുക്കതിൽ നിന്ന് വീണ്ടും ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് അഗ്ലോണിമ വെറൈറ്റിയാണ്. ഇതിൻ്റെ പേര് ബേബി സിൽവർ എന്നാണ് തോന്നുന്നത്, ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഏറ്റവും ചെറിയ തൈയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇങ്ങനെ ഓരോ രീതിയിൽ വലിയ തൈ വരെ ഇതിലുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം വേറെ ആക്കിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ആക്കിയിട്ട് വെച്ച് ഒരുപാട് തൈകൾ ഇനി ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അത് ഞാനൊരു വീഡിയോ ആക്കി ചെയ്യാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇങ്ങനെ എടുത്തത്. നമുക്ക് ഒരു ചെടിയിൽ നിന്ന് തന്നെ ഒരുപാട് തൈകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ഇതുപോലെ ഒരു കവറിലൊക്കെ വെച്ച് ഒരുപാട് തൈകൾ വെച്ച് പുതിയത് വരുമ്പോൾ നമുക്ക് മാറ്റിയെടുത്താലും അങ്ങനെ ഒരുപാട് തൈകൾ വരും. പിന്നെ അതല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു വലിയൊരു തൈ ആയി കഴിഞ്ഞാലുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കയ്യിൽ കാണുന്ന ഈ ഒരു വലിയ തൈയിനെ നമ്മൾ ഇതിൻ്റെ തണ്ട് കുറച്ച് വലുപ്പമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ഇലകളുടെ കുറച്ച് താഴെയായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വേറെ ആയിട്ട് വെക്കാം. പിന്നെ ഈ വേരൊക്കെയുള്ള ഇലയൊക്കെ ഉള്ള ഭാഗം വേറെ ആയിട്ട് ഒരു തൈ ആയിട്ട് വെക്കാം. ഈ ഒരു വേരൊക്കെയുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ വേരൊക്കെ ഒന്നുകൂടെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് അത് വെച്ച് അതിൽ നിന്ന് വേറെ കിളിർത്ത് വരട്ടോ. അപ്പോൾ നമുക്ക് രണ്ട് തൈകളായി, വീണ്ടും രണ്ട് തൈകളായല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് ഒരു വേര് ചെറിയ രീതിയിൽ ഇപ്പോൾ ഇതാ ഇപ്പോൾ തന്നെ വേരൊക്കെ ഇങ്ങനെ ഉണ്ട്. അപ്പം മഴക്കാലത്തൊക്കെ നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും. പിന്നെ എൻ്റെ അടുത്ത് വേറൊരു വെറൈറ്റി ഉള്ളതാണ് ഇതാ, നല്ല ഭംഗിയുള്ള, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് കേട്ടോ ഇത്. അതിൻ്റെ ആ ഒരു ലീഫിൻ്റെ ചുറ്റിനായിട്ട് ഇങ്ങനെ റെഡ് കളറായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഇതാ വേറൊരു വെറൈറ്റിയാണിത്, സെൻട്രലായിട്ട് വൈറ്റ് കളറിലിങ്ങനെ, പിന്നെ ചുറ്റിനും ഗ്രീൻ കളറും. അപ്പോൾ ഇതെൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ളതായിരുന്നു. പിന്നെ ഇതൊരുപാട് കുഞ്ഞു തൈയാണ് കേട്ടോ, അതിന് വലിയതായിട്ട് വേണം. ഇനി ഞാൻ എൻ്റെ അഗ്ലോണിമ പ്ലാന്റുകൾ എങ്ങനെ നടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു കവറുണ്ടല്ലോ, ഒരുപാട് തൈകളായിട്ട് നിറഞ്ഞ് നിൽക്കുന്ന ആ കവറുണ്ടല്ലോ, അതന്നെയാണിത്. അപ്പോൾ അതിലേക്ക് തന്നെ നട്ട് കൊടുക്കാനായിട്ട് ചെയ്യുന്ന ഒരു തൈ ഇതിൽ തന്നെയാണ് ചെയ്യുന്നത്. മറ്റുള്ളത് പിന്നെ വേറെ പലതായിട്ടാണ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കവർ 3 രൂപയുടെ ഒക്കെ ഒരു കവറാണ് കേട്ടോ, കുഞ്ഞു കവർ തന്നെയാണ്. എന്നാൽ അത്യാവശ്യം വലുപ്പമുണ്ടേനു. അപ്പോൾ ഇതിൽ ഞാൻ 3/4 ഭാഗത്തോളം അത് ചെറിയ ഭാഗം കീറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മുഴുവനായിട്ടും കരിയില നിറച്ചു കൊടുക്കും, നന്നായിട്ട് അമർത്തി നിറച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും ഒക്കെ കൂടെ ആക്കി മിക്സ് ആക്കിയിട്ട് അങ്ങനെ നനവും കൂടെ ആക്കി കൊടുക്കുക. പിന്നെ അതിന് മുകളിലായിട്ട് കുറച്ച് മണ്ണോ ചെരൽ കല്ലുകളൊക്കെ ആയിട്ടുള്ള ടൈപ്പ് ഉണ്ടായാലും, മെറ്റൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെരൽ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഇട്ട് കൊടുക്കുക, കുറച്ച് മണ്ണും കൂടെ അതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ആ തൈ ഉണ്ടല്ലോ നമ്മൾ, ഏത് ആണോ വെച്ച് കൊടുക്കുന്നതെങ്കിൽ അത് വെച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെയും കുറച്ചുകൂടെ മണ്ണിട്ട് കൊടുക്കുക. ഇത്രയും ഞാൻ ചെയ്യുന്നുണ്ട്, കുറച്ച് മണ്ണേ നമ്മൾ ഞാൻ ചെയ്യുമ്പോഴൊക്കെ ആവശ്യമുള്ളൂ. ഞാൻ ഈ ഒരു രീതിയിലാണ് ചെടികളൊക്കെ നടാറുള്ളത്. അഗ്ലോണിമ പ്ലാന്റ് എന്ന് മാത്രമല്ല, ഞാൻ എല്ലാ ചെടികളും ഈ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് മണ്ണൊന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ മണ്ണൊക്കെ കുറവുള്ളവർക്ക് ഏറ്റവും നല്ല രീതിയാണ് ഇത്. ഇനി കരിയില ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മുറ്റത്തോ മതിലിലൊക്കെ കുഞ്ഞു കുഞ്ഞു പുല്ലുകളുണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ എടുത്തൊരു കവറിലോ ചാക്കിലൊക്കെ ആയിട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ പ്ലാന്റുകൾ തുടങ്ങുമ്പോൾ ഇതുപോലെ ചട്ടിയിലോ കവറിലൊക്കെ ആയിട്ട് അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി അതല്ലെങ്കിൽ നമുക്ക് പഴയ ക്ലോത്ത് ഉണ്ടല്ലോ, ഞാൻ ഇതെല്ലാം ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്. പഴയ ക്ലോത്തുകൾ ഉണ്ടാവുമല്ലോ, അത് നമ്മുടെ കവറിനോ ചട്ടിക്കൊക്കെ അടിയിലായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അതും അല്ലെങ്കിൽ പേപ്പറുകളൊക്കെ നമ്മുടെ വീട്ടിൽ ഒരുപാട് ഉണ്ടാവുമല്ലോ, നോട്ട്ബുക്കിൻ്റെ പേജുകളായിട്ട് കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ് മേടിച്ചിട്ടുള്ള ആ കവറ്, അങ്ങനെയൊക്കെ പല ഐറ്റം പേപ്പറിൻ്റെ കവറുകളുണ്ടല്ലോ. അപ്പം അത് നമുക്ക് ഇതുപോലെ എടുത്തു വെച്ചിട്ട് ചട്ടിക്കൊക്കെ താഴെയായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് കരിയിലൊക്കെ നമ്മൾ വീട്ടിലൊന്നും ഇല്ലാതിരിക്കില്ലല്ലോ, അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ ഏറ്റവും നല്ലതാണ്, ചെടികൾക്കൊരു വളവും കൂടെയാണല്ലോ അത്. പിന്നെ ഇത് നടുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ മുട്ടത്തോടെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ മിക്സാക്കി കൊടുക്കട്ടെ, പൊടിച്ചിട്ട് ഒരു മണ്ണിൻ്റെ കൂടെ ആക്കിയിട്ട് മിക്സാക്കി കൊടുക്കുക. പിന്നെ നമുക്ക് പഴത്തിൻ്റെ തോലി ഉള്ളിത്തോലിയൊക്കെ വെള്ളത്തിലിട്ടിട്ട് ആ ഒരു വെള്ളമൊക്കെയാണ് ഞാൻ അതിനെ ഒഴിച്ചു കൊടുക്കാറ്. ഡെയിലി ഒന്നും വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഒരു 1.5-2 ദിവസങ്ങളിലൊക്കെയാണ് ഞാൻ വെള്ളം കൊടുക്കാറുള്ളത് ഇതിന്. അപ്പോൾ എൻ്റെ പ്ലാന്റുകൾ ഈ കണ്ണൊക്കെ എൻ്റെ വീട്ടിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ.
അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ചെടികളുടെയൊക്കെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ.